കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവ്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ഉയർന്ന കോവിഡ് പ്രതിദിന നിരക്ക്. തിരുവനന്തപുരം നഗരത്തിലെ ലോക്ഡൌൺ പിൻവലിച്ചു. 74th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകളെല്ലാം കാണാം. കൗമുദി സ്പോർട്സ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് സ്ഥിരീകരിച്ച മലപ്പുറം കളക്ടറുമായി സമ്പർക്കത്തിലായതിനെ തുടർന്ന് കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെയും ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവ്. നേരത്തെ മന്ത്രിമാരായ വി എസ് സുനിൽകുമാറിന്റെയും എ സി മൊയ്തീന്റെയും ഇ പി ജയരാജന്റെയും ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. കരിപ്പൂർ വിമാനാപകട സമയത്ത് കളക്ടറുമായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമ്പർക്കത്തിൽ വന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി അടക്കമുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. 7 മന്ത്രിമാരും നിലവിൽ നിരീക്ഷണത്തിലാണുള്ളത്. ഇ പി ജയരാജൻ, കെ കെ ശൈലജ, എ കെ ശശീന്ദ്രൻ, എ സി മൊയ്തീൻ, വി എസ് സുനിൽകുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ ടി ജലീൽ, സ്പീക്കർ ശ്രീരാമകൃഷ്ണനും നിരീക്ഷണത്തിലാണ്. പുതിയ സാഹചര്യത്തിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ തിരുവനന്തപുരത്ത് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേശീയ പതാക ഉയർത്തും. മറ്റ് ജില്ലകളിലും സമാനമായ ക്രമീകരണം വരുത്തും. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ഉയർന്ന കോവിഡ് പ്രതിദിന നിരക്ക്. ഇന്ന് 1569 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10 മരണവും സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 1569 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 56 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 132 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1354 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 86 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 27 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ഇന്ന് 10 കോവിഡ് മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 139 ആയി. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1304 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 14094 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 26996 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 155025 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31738 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹിക സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ മുതലായ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 145064 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 1645 പേരുടെ ഫലം വരാനുണ്ട്. ഇന്ന് 18 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 555 ഹോട്ട്സ്പോട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ജയിൽ വകുപ്പ് ആസ്ഥാനം 3 ദിവസത്തേക്ക് അടച്ചു. ജയിൽ ആസ്ഥാനത്തെ ശുചീകരണത്തിനായി എത്തിയ 2 തടവുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 55 തടവുകാർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ തടവുകാർക്കും 2 ദിവസത്തിനുള്ളിൽ ആന്റിജൻ പരിശോധന നടത്തുമെന്ന് ജയിൽ മേധാവി ഋഷ സിംഗ് അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം കൊടുത്ത മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. SPക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കളക്ടർ കൂടാതെ സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ എന്നിവർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ ജില്ലാ കളക്ടറേറ്റിലെ 20 ഉദ്യോഗസ്ഥർക്കും കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ കോവിഡ് വിശദാംശങ്ങൾ വിശദീകരിച്ച് നടത്തുന്ന വാർത്താ സമ്മേളനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉണ്ടായിരിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ലോക്ഡൌൺ പിൻവലിച്ചു. എല്ലാ കടകളും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ തുറന്ന് പ്രവർത്തിക്കും. മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ബാർബർ ഷോപ്പുകൾ എന്നിവ തുറക്കാം. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ഡൌൺ തുടരും. കണ്ണൂർ ജില്ലയുടെ ഗ്രാമീണ മേഖലയിലടക്കം കോവിഡ് ഭീതിയിൽ 5 നഗരസഭകളിലും 4 പഞ്ചായത്തുകളിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് കോവിഡ് പരിശോധന വ്യാപകമാക്കാനും തീരുമാനം. പാലക്കാട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിവസവും 200 കടക്കാൻ തുടങ്ങിയതോടെ പാലക്കാട് കൂടുതൽ ക്ലസ്റ്റർ രൂപീകരിക്കേണ്ടി വരുമെന്ന് സൂചന. പട്ടാമ്പിക്ക് പുറമെ പുതുനഗരം, കോങ്ങാട് കേന്ദ്രീകരിച്ചാണ് രോഗവ്യാപനം. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 115 പേരിൽ 113 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യമായ സ്വാധീനമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായി സ്വപ്നയ്ക്ക് അടുത്ത ബന്ധം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യമായ സ്വാധീനമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി
എം ശിവശങ്കറുമായി സ്വപ്നയ്ക്ക് അടുത്ത ബന്ധം. സ്വപ്നയുടെ ഇടപാടുകൾ സംശയിക്കത്തക്കത് എന്ന് ശിവശങ്കറിന് അറിയാമായിരുന്നു. പ്രളയ സഹായത്തിന് ശിവശങ്കർ യു എയിലെത്തിയപ്പോൾ ഇരുവരും കണ്ടിരുന്നു. സ്വർണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യണം. സ്വപ്നയുടെ കസ്റ്റഡി അപേക്ഷയിലാണ് ഇഡി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ദേശീയ അന്വേഷണ ഏജൻസിക്കും കസ്റ്റംസിനും പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതിനിടെ സ്വപ്ന കസ്റ്റഡിയിൽ മാനസിക പീഡനം നേരിടുന്നതായി സ്വപ്നയുടെ അഭിഭാഷകൻ. വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ തുടർച്ചയായി 6 മണിക്കൂർ ചോദ്യം ചെയ്തെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. പ്രതികളെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചോദ്യം ചെയ്യലിന് ഇടവേള നൽകണമെന്നും രാവിലെ 10 മുതൽ 5 വരെ മാത്രമേ ചോദ്യം ചെയ്യാവുള്ളൂ എന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കോവിഡ് ബാധിതരുടെ ഫോൺ കോൾ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് രമേശ് ചെന്നിത്തല കത്തെഴുതി. കോവിഡ് ബാധിച്ചവരുടെ ഫോൺ വിവരങ്ങൾ അവരുടെ അറിവില്ലാതെ പോലീസ് ശേഖരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. കേരള നിയമസഭ നേരിട്ട് തയ്യാറാക്കുന്ന പരിപാടികളുമായി സഭാ ടിവി ഈ മാസം 17 പ്രവർത്തനം ആരംഭിക്കും. പ്രമുഖ ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ ആദ്യം സംപ്രേഷണം ആരംഭിക്കുന്നത് കൗമുദി ടിവിയിലൂടെയാണ്. ഇന്ത്യയിലെ സംസ്ഥാന നിയമസഭകളുടെ ചരിത്രത്തിലാദ്യമായാണ് കേരള നിയമസഭയിൽ സഭാ ടിവി എന്ന പേരിൽ ആരംഭിക്കുന്നത്. ചാനലുകളിൽ ടൈം സ്ലോട്ടുകൾ വാടകയ്ക്കെടുത്ത് നിയമസഭയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഭാ ടിവി തുടങ്ങുന്നത്. മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളടക്കമുള്ളവരും പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ചിങ്ങം 1 ഓഗസ്റ്റ് 17 നടക്കും. കേരള നിയമസഭയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന സഭയും സമൂഹവും, ഒരു ബില്ലിന്റെ രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്ന കേരള ഡയലോഗ്, കേരള പരിച്ഛേദത്തെക്കുറിച്ചുള്ള സർഗാത്മക സംവാദമായ സെൻട്രൽ ഹാൾ, നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന നാട്ടുവഴി എന്നിവയാണ് പ്രധാന പരിപാടികൾ. സഭാ ടിവിയുടെ ഓൺലൈൻ വിഭാഗമായി OTT പ്ലാറ്റ്ഫോമും ഒരുക്കുന്നുണ്ട്. കേരള നിയമസഭയുടെ ഭാഗമായിട്ട് ഔപചാരികമായിട്ട് 17 രാവിലെ ലോഞ്ചിങ് ചെയ്യുകയാണ്. ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർളയാണ് ലോഞ്ചിങ് ഓൺലൈൻ വഴി നിർവഹിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ തുടങ്ങിയവരെല്ലാം ഓൺലൈൻ വഴി വിവിധ കേന്ദ്രങ്ങളിലൂടെ ഇതിൽ പങ്കാളികളാവും. നിയമസഭാ സാമാജിക വെർച്വൽ അസംബ്ലിയിലൂടെ ഇതിൽ പങ്കാളിയാവും. തനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം നിലനിൽക്കില്ലെന്ന് ചോദ്യത്തിന് മറുപടിയായി സ്പീക്കർ പറഞ്ഞു. സഭാ സമ്മേളനത്തിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം എന്നാണ് ചട്ടം. സാങ്കേതികമായി തടസ്സമില്ലെങ്കിൽ അത് പരിഗണിക്കാൻ തടസ്സവുമില്ല. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാവണം നോട്ടീസ് എന്നും സ്പീക്കർ പറഞ്ഞു. സാങ്കേതികമായി തടസ്സങ്ങളില്ലെങ്കിൽ അത് പരിഗണിക്കുന്നതിൽ സ്പീക്കർക്ക് തടസ്സമില്ല. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടി. സൈബർ ആക്രമണം നടത്തിയവരുടെ അക്കൌണ്ട് വിവരങ്ങൾ തേടിയാണ് പോലീസ് ഫേസ്ബുക്കിനെ സമീപിച്ചത്. ലൈംഗിക ചുവയുള്ള സന്ദേശം പ്രചരിപ്പിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊച്ചി കോർപ്പറേഷനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കോർപ്പറേഷൻ സർക്കാരിന്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല എന്ന് കോടതി പരാമർശിച്ചു. കോടതി ആവശ്യപ്പെട്ട രേഖകൾ നഗരസഭ നൽകുന്നില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. സ്പീക്കറെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള UDF പ്രമേയം നിലനിൽക്കില്ല എന്ന് പി ശ്രീരാമകൃഷ്ണന്റെ നിലപാടിൽ കടുത്ത വിയോജിപ്പുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അസാധാരണ സാഹചര്യത്തിലെ അസാധാരണ സഭയാണ് ചേരുന്നത്. അതിനാൽ അസാധാരണമായി ഈ പ്രമേയത്തിനും അനുവാദം നൽകണമെന്നാണ് അഭ്യർത്ഥനയെന്നും ചെന്നിത്തല പറഞ്ഞു. മണ്ണാർക്കാട് തിരുവിഴാം കുന്നിൻ ആനയെ പടക്കം വെച്ചു കൊന്ന കേസിൽ 3rd പ്രതി വിൽസൺ ജോസഫിന് ജാമ്യം. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഹാജരായി. പൈനാപ്പിളിൽ നിറച്ച് സ്ഫോടക വസ്തു കഴിച്ച ആന ചെരിഞ്ഞ സംഭവം രാജ്യാന്തര തലത്തിൽ ചർച്ചയായിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെഡ് ക്രൈസിനെ നിയമിച്ചതിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്ത്രീയുടെ മൊഴി ഉപയോഗപ്പെടുത്തി സർക്കാരിനെ സംശയത്തിന്റെ പുകമറയിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രമമെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. സഹോദരിയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി ആൽവിൻ കുറ്റം സമ്മതിച്ചു. പോലീസ് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തി. സംഭവത്തിൽ സഹോദരി ആൻമരിയ മരിച്ചിരുന്നു. കാസർഗോഡ് ബെളാൽ അരിങ്കലിൽ 16-കാരിയെ വിഷം കൊടുത്തു കൊന്ന സഹോദരൻ ആൽബിൻ സ്വന്തം സഹോദരിയെ കൊലപ്പെടുത്തിയത് 2rd ശ്രമത്തിലെന്ന് പ്രതിയുടെ മൊഴി. ആദ്യം വിഷം ചേർത്തത് കോഴിക്കറിയിലാണ്. അന്ന് കറിയിൽ ചേർത്ത വിഷത്തിന്റെ അളവ് കുറഞ്ഞതിനാലാണ് ആ ശ്രമം പാളിയത്. പിന്നീടാണ് ഐസ്ക്രീമിൽ വിഷം ചേർക്കാൻ പഠിച്ചത്. അതിവിദഗ്ധമായി കൃത്യമായ ഹോംവർക്ക് ചെയ്താണ് ഐസ്ക്രീമിൽ വിഷം കലർത്തിയത്. ഐസ്ക്രീമിൽ എലിവിഷം ചേർക്കുന്നത് മനസ്സിലാക്കിയത് ഇന്റർനെറ്റിൽ നിന്നാണെന്നും ആൽബിൻ മൊഴി നൽകി. സ്വത്ത് തട്ടിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് സഹോദരൻ ആൽബിൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. ആൽബിൻ കുടുംബത്തെ മുഴുവൻ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി. കാഞ്ഞങ്ങാട് DYSP MP വിനോദ് കുമാർ
വെള്ളരിക്കുണ്ട് എസ്ഐ ശ്രീദാസ് പുത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. സ്വർണ്ണക്കടത്ത് കേസിൽ മതഗ്രന്ഥങ്ങളെ മറിയാക്കി രക്ഷപ്പെടാനാണ് മന്ത്രി കെ ടി ജലീൽ ശ്രമിക്കുന്നതെന്ന് കെ മുരളീധരൻ എം പി. എൻഐ അന്വേഷണത്തിന് പകരം സിബിഐ അന്വേഷണം നടത്തിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും പുറത്തുകൊണ്ടുവരാൻ സാധിക്കും. ജനങ്ങളോട് ധിക്കാരം കാട്ടുന്ന മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ മാറിയെന്നും കെ മുരളീധരൻ എം പി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത കോഴിക്കോട് എരിഞ്ഞിക്കൽ സ്വദേശി ഷംജുവിന്റെ വീട്ടിൽ എൻഐ റെയ്ഡ്. പ്രധാന പ്രതി റമീസുമായി ചേർന്ന് ഷംജു കൂടിയ അളവിൽ സ്വർണ്ണ വിൽപ്പന നടത്തിയതായി തെളിഞ്ഞിരുന്നു. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഷംജു വഴി സ്വർണ്ണ വ്യാപാര മേഖലയിൽ പണം മുടക്കിയിട്ടുണ്ടെന്നും കണ്ടെത്തി. ക്വാറികൾക്ക് എൻഒസി നൽകുന്നത് നിർത്തിവച്ച റവന്യൂ വകുപ്പ്. സർക്കാർ ഭൂമിയിൽ ഖനനം അനുവദിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ വേണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട്. വിഴിഞ്ഞം തുറമുഖത്തിനായി അദാനി പോർട്സിന് അനുവദിച്ചിട്ടുള്ള ഖനനത്തെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് കോതമംഗലം പള്ളി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ സമയം അനുവദിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. സ്റ്റേറ്റ് അറ്റോർണിയെ കോടതി ഇക്കാര്യം അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് കഴിയില്ല എങ്കിൽ കേന്ദ്രസേനയെ വിളിക്കേണ്ടിവരും. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അഡീഷണൽ സോളിസിറ്റർ ജനറലിന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചു. ഉത്തരവാദിത്തക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിപട്ടികയിൽ ഭർത്താവ് സൂരജ് മാത്രമാണുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായി കുറ്റകൃത്യമാണിതെന്നും അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ പറയുന്നു. സൂരജ് ഒറ്റയ്ക്കാണ് കൃത്യം ആസൂത്രണം ചെയ്തത്. അഞ്ചിൽ ഉത്തരവാദിത്തക്കേസിൽ ഭർത്താവ് സൂരജിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചു. സൂരജ് മാത്രമാണ് കേസിലെ പ്രതി. പണം തട്ടാൻ ക്രൂരമായ കൊല നടത്തി എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. രണ്ടു തവണ പാമ്പിനെ കൊണ്ട് സൂരജ് ഉത്രയെ കടുപ്പിച്ചിട്ടുണ്ട്. രണ്ടു തവണയും തെളിവ് നശിപ്പിക്കാൻ ഇടപെടലുണ്ടായി. പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകം, കൊലപാതക ശ്രമം, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് സൂരജിനെതിരെയുള്ളത്. അന്വേഷണത്തിന് പോലീസിനെ സഹായിച്ച വിദഗ്ധ സമിതി അംഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയാണ് സാക്ഷിപ്പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. കേസിലെ രണ്ടാം പ്രതിയായിരുന്ന പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. ഉത്രയുടെ അച്ഛന്റെയും സഹോദരന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. 83 ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൊട്ടാരക്കര റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിച്ചത്. അന്വേഷണ സംഘത്തിന് വിദഗ്ധ ഉപദേശം നൽകുന്നതിനുവേണ്ടി വനം, ആരോഗ്യം എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പുനലൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡിജിപിയുടെ അന്തിമാനുമതി വൈകിയതിനെ തുടർന്നാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത്. 1000-ലധികം പേജുള്ള കുറ്റപത്രത്തിൽ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വനം വന്യജീവി നിയമം അനുസരിച്ച് വനം വകുപ്പ് ഇന്നലെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കേരളത്തിലെ ആദായ നികുതി ഓഫീസുകളുടെ പ്രവർത്തനം പുനഃക്രമീകരിച്ച് വകുപ്പ് ഉത്തരവിറക്കി. ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ മാത്രം നികുതി റിട്ടേൺ ഇടപാടുകൾ നടത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ ക്രമീകരണം. ആദ്യഘട്ടത്തിൽ തൃശൂർ, കൊച്ചി, കോട്ടയം എന്നിവയെ മേഖല കേന്ദ്രങ്ങളുടെ പട്ടികയിലാക്കിയിട്ടുണ്ട്. കെഎസ്എഫിയിൽ വിവര ചോർച്ചയുണ്ടെന്ന ആരോപണവുമായി പി ടി തോമസ് എംഎൽഎ. 35 ലക്ഷം ഇടപാടുകാരുടെയും 7000 ജീവനക്കാരുടെയും ഡേറ്റ ചോർത്തി. അമേരിക്കൻ കമ്പനിയായ ക്ലിയർ ഐയാണ് വിവരം ചോർത്തിയത്. പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ വലിപ്പം കുറയ്ക്കുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകൾ, വരാൻ സാധ്യതയുള്ള ഒഴിവുകൾ, കഴിഞ്ഞ ലിസ്റ്റുകളിലെ നിയമനം എന്നിവ പരിഗണിച്ചാകും ഇനി മുതൽ മെയിൻ ലിസ്റ്റ് തയ്യാറാക്കുക. മെയിൻ ലിസ്റ്റിന്റെ 5 ഇരട്ടി സപ്ലിമെന്ററി ലിസ്റ്റും തയ്യാറാക്കും. 74th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തെ സ്മരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി സംസാരിച്ചത്. കോവിഡ് പോരാളികളോടുള്ള ആദരവും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോവിഡ് മുക്തനായി. ഇന്ന് നടത്തിയ ടെസ്റ്റിൽ കോവിഡ് നെഗറ്റീവായി എന്ന് കണ്ടെത്തിയെന്ന് അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തു. എന്നാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കുറച്ച് ദിവസം കൂടി വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,553 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയും 1007 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 24,61,191. ഇതിൽ 6,61,595 സജീവ കേസുകളാണുള്ളത്. 17,51,556 പേർ രോഗമുക്തി നേടി. കോവിഡ് സ്ഥിരീകരിച്ച ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ നില അതീവ ഗുരുതരമാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നായിരുന്നു അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് 19 വാക്സിനായി കോവാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണങ്ങളുടെ പ്രാഥമിക ഫലം സുരക്ഷിതമെന്ന് റിപ്പോർട്ട്. മനുഷ്യരിലെ ഒന്നാംഘട്ട ക്ലിനിക്കൽ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. വാക്സിൻ സ്വീകരിച്ച ആരിലും വിപരീത പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയില്ല. രാജ്യത്തെ വിവിധ ലാബുകളിൽ വ്യാഴാഴ്ച 8 ലക്ഷത്തിലധികം കോവിഡ് ടെസ്റ്റുകൾ നടത്തിയതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കി. വ്യാഴാഴ്ച മാത്രം
8,48,728 സാമ്പിളുകൾ പരിശോധിച്ചുവെന്ന് ICMR വ്യക്തമാക്കി. രാജ്യത്തെ ലാബുകളിൽ ഒറ്റ ദിവസം ഏറ്റവും അധികം കോവിഡ് ടെസ്റ്റുകൾ നടത്തിയ കണക്കാണിത്. ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ 2,268 ദിവസം പിന്നിട്ട മോദി തന്റെ മുൻഗാമി അടൽ ബിഹാരി വാജ്പേയിയാണ് മറികടന്നത്. വാജ്പേയിയായിരുന്നു മോദിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലായിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. കോവിഡിന്റെ മറവിൽ അഴിമതി മൂടിവയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി കെ മാൽപാഷ. നാടുകടത്തുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുന്ന അഴിമതി ആരോപണങ്ങളും തെളിവുകളുമാണ് പുറത്തുവരുന്നത്. നിരോധനം നിലനിൽക്കുന്നതിനാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ പ്രക്ഷോഭം നടത്താനോ പൊതുജനങ്ങൾക്ക് സാധിക്കുന്നില്ല. അവസാന വർഷ പരീക്ഷയ്ക്കായി കോളേജുകൾ തുറക്കാമെന്ന് കേന്ദ്രം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഈ മാസം അവസാനം വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കേണ്ടെന്ന നിർദ്ദേശത്തിൽ ഇളവ് വരുത്തിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചത്. കോവിഡ് കാലത്ത് വിദേശത്ത് മരിച്ചവരുടെ ശമ്പള കുടിശ്ശിക ലഭിക്കാൻ ബന്ധുക്കൾക്ക് ഇ മൈഗ്രേറ്റ്, മഡഡ് തുടങ്ങിയ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നിയമ സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് ന്യൂഡൽഹിയിലെ ലയേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സംഘടന നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യദ്രോഹ കേസുകളുമായി ബന്ധപ്പെട്ട് JNU വിദ്യാർത്ഥി ഷർജിൽ ഇമാം സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി മാറ്റി. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചാണ് അടുത്ത ആഴ്ചത്തേക്ക് കേസ് മാറ്റിയത്. ഹർജിയിൽ അരുണാചൽ പ്രദേശ് സർക്കാർ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് കോടതിയുടെ നടപടി. ശ്രീനഗറിൽ പോലീസ് വാഹനാവോഹത്തിന് നേരെ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് വീരമൃത്യു. ശ്രീനഗറിന് സമീപമുള്ള നൌഗാമിലാണ് ആക്രമണം. ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. ഫേസ്ബുക്കിലെ വിദ്വേഷ പോസ്റ്റിനെ തുടർന്ന് ബംഗളൂരുവിൽ ചൊവ്വാഴ്ച രാത്രി അരങ്ങേറിയ കലാപത്തിൽ 60 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 206. നോകാരോ വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് കോർപ്പറേറ്ററുടെ ഭർത്താവ് കലീം പാഷ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. ലോകത്ത് കോവിഡ് വ്യാപനം അനിയന്ത്രിതമായി തുടരുന്നത് ആശങ്കയുയർത്തുന്നു. ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,08,36,040. രോഗം ഏറ്റവും രൂക്ഷമായി ബാധിച്ച അമേരിക്കയിൽ രോഗബാധിതർ 53.60 ലക്ഷം കടന്നിരിക്കുകയാണ്. 1.37 ലക്ഷം കോടി പേർക്ക് മാത്രമാണ് ലോകത്ത് ആകമാനം കോവിഡിൽ നിന്ന് മുക്തി നേടാനായത്. കുവൈറ്റിലെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് NOC നൽകുന്നത് കുവൈറ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി താൽക്കാലികമായി നിർത്തി. വർക്ക് പെർമിറ്റ് സമ്പാദിക്കാനായി നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം നൽകുന്നത് താൽക്കാലികമായി നിർത്തിയത്. കുവൈറ്റിലെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് NOC നൽകുന്നത് കുവൈറ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി താൽക്കാലികമായി നിർത്തി. രാജ്യത്ത് എഞ്ചിനീയർമാർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണം. സർട്ടിഫിക്കറ്റുകൾക്ക് അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമാണ് കുവൈറ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി NOC നൽകുന്നത്. വർക്ക് പെർമിറ്റ് സമ്പാദിക്കാനായി നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം നൽകുന്നത് താൽക്കാലികമായി നിർത്തിയത്. മാനവ വിഭവശേഷി സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ നടപടിയെന്ന് അൽ ഖബസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. സൊസൈറ്റി NOC നൽകാത്ത ചിലരും എഞ്ചിനീയർ തസ്തിക സമ്പാദിച്ചതായി കണ്ടെത്തി. വ്യാജരേഖ സമർപ്പിച്ചാണ് ഇത് നേടിയത്. 2018 മുതലാണ് എഞ്ചിനീയർമാർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി നൽകണമെങ്കിൽ എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ NOC വേണമെന്ന് മാൻ പവർ അതോറിറ്റി നിബന്ധന വെച്ചത്. കുവൈറ്റ് സർക്കാരിന്റെ അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് മാത്രമേ NOC നൽകൂ. ഇന്ത്യയിൽ NBA അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങളെ മാത്രമേ കുവൈറ്റ് അംഗീകരിക്കുന്നുള്ളൂ. NBA അക്രഡിറ്റേഷൻ ഇല്ലാത്ത കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി പേർ പ്രതിസന്ധി നേരിടുന്നു. എഞ്ചിനീയർ അല്ലാത്ത മറ്റു തസ്തികയിലേക്ക് ജോലി മാറുകയോ നാട്ടിലേക്ക് മടങ്ങുകയോ ആണ് ഇത്തരക്കാർക്ക് മുന്നിലുള്ള ഏക വഴി. ഇന്റർനാഷണൽ ഡെസ്ക്, കൗമുദി TV. അമേരിക്കയിൽ മലയാളി നഴ്സ് മെറിൻ ജോയ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് പ്രോസിക്യൂഷൻ ഈ ആവശ്യം ഉന്നയിച്ചത്. നീചവും കരുതിക്കുട്ടിയുള്ളതുമായി കുറ്റകൃത്യമാണെന്ന് സ്റ്റേറ്റ് അറ്റോർണി കോടതിയിൽ സമർപ്പിച്ച കത്തിൽ വ്യക്തമാക്കി. ഖത്തറിലെ സ്വദേശികളും പ്രവാസികൾക്കിടയിലും കോവിഡ് വ്യാപനം കൂടുന്നത് ആശങ്കാജനകമാണെന്ന് ഹമീദ് മെഡിക്കൽ കോർപ്പറേഷൻ ഇൻഫെക്ഷൻ ഡിസീസ് വിഭാഗം മേധാവി. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ആശങ്ക പങ്കുവച്ചത്. ചെറിയ പെരുന്നാളിന് ശേഷമുണ്ടായിട്ടുള്ള രോഗവ്യാപനത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇക്കഴിഞ്ഞ ബലിപ്പെരുന്നാളിന് ശേഷമുണ്ടായ രോഗവ്യാപനമെന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വേലയിലേക്ക് പോകുകയായിരുന്ന ഇറാന്റെ 4 എണ്ണക്കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ലൂണ, ഫാന്റി, ബെറിംഗ്, ബെല്ല എന്നീ എണ്ണക്കപ്പലുകളാണ് അമേരിക്ക പിടികൂടിയത്. ഉപരോധം ലംഘിച്ച് എണ്ണക്കയറ്റുമതി ചെയ്തുവെന്ന് ആരോപിച്ചാണ് US നടപടി.
172 പേർ മരിക്കാനിടയായ ലബനിലെ ബെയ്റൂട്ടിലുണ്ടായ സ്ഫോടനം സംബന്ധിച്ച് അന്വേഷിക്കാൻ അന്താരാഷ്ട്ര അന്വേഷണ സംഘത്തോടൊപ്പം FBI. സ്ഫോടനം സംബന്ധിച്ച് FBI അന്വേഷിക്കുമെന്ന് US നയതന്ത്ര ഉദ്യോഗസ്ഥനായ ഡേവിഡ് ഹാലെ അറിയിച്ചു. ക്രിക്കറ്റ് ചരിത്രത്തിലെ അത്യപൂർവ ദിനങ്ങളിലൊന്നാണ് August 14. രണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ ചരിത്രത്തിന്റെ രണ്ട് വഴികളിലായി കണ്ടുമുട്ടിയ ദിനം. ക്രിക്കറ്റിലെ ഇതിഹാസ താരം ഡൊണാൾഡ് ബ്രാഡ്മാൻ കളി അവസാനിപ്പിച്ചതും സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യ സെഞ്ചുറി നേടിയതും 72 വർഷം മുമ്പ് ഇതേ ദിവസമാണ്. നോവലെഴുത്തിന്റെയും പരിഭാഷയുടെയും തിരക്കായതിനാൽ വിവാദങ്ങളിൽ ഏർപ്പെടാൻ സമയമില്ലെന്നും ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്നും പ്രശസ്ത എഴുത്തുകാരി KR മീര. എഴുതി ജീവിക്കാൻ തീരുമാനിച്ച നാൾ മുതൽ സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ രാഷ്ട്രീയ നിയമങ്ങൾ സ്വീകരിക്കുകയല്ല തീരുമാനമെന്നും മീര പറഞ്ഞു. തെന്നിന്ത്യൻ സിനിമാ താരം നിക്കി കിൽറാണിക്ക് COVID-19 സ്ഥിരീകരിച്ചു. നിക്കി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ നല്ല ആശ്വാസമുണ്ടെന്നും നടി കുറിച്ചു. കണ്ണൂരിലെ മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളുടെ നാടാണ്. ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കണ്ണൂരിലെ മാടായിപ്പാറ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നീലയും വെള്ളയും ഇടകലർന്ന പൂക്കൾ കൊണ്ടുവിരിച്ച പരവതാനിയാണിപ്പോൾ ഇവിടം. പ്രകൃതിയുടെ വരദാനമായ മാടായിപ്പാറയിൽ വാഹനങ്ങളുടെ അനിയന്ത്രിത സഞ്ചാരവും സാമൂഹിക വിരുദ്ധരുടെ കടന്നുകയറ്റവും അതിജീവിച്ചാണ് കാലങ്ങളായി പ്രകൃതി പൂക്കളുടെ വസന്തം ഇവിടെ തീർക്കുന്നത്. കാക്കപ്പൂക്കളും കൃഷ്ണപ്പൂക്കളും ചൂതുമാണിവിടെ കൂടുതൽ കാണപ്പെടുന്ന പൂവുകൾ. 700 സസ്യങ്ങളുടെ സാന്നിധ്യമുള്ള മാടായിപ്പാറയിൽ അപൂർവങ്ങളായ പക്ഷികളും ഔഷധ സസ്യങ്ങളും ധാരാളമുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കൗമുദി സ്പോർട്സ് ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.